കേരളത്തിൽ 2019 ജനവിധി ആവർത്തിക്കില്ല എന്നും 6-7 സീറ്റ് അതിനു മുകളിൽ പോകില്ല എന്നുമാണ് കോൺഗ്രസിൻ്റെ അവസ്ഥയെന്ന് AICCയിലെ ഏറ്റവും പുതിയ വിലയിരുത്തൽ വരുന്നു. അപ്പോൾ പിന്നെ നിലവിലെ സംസ്ഥാന പാർട്ടി നേതൃത്വത്തെക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ അടുത്ത വർഷത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പും 2026 നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ കടുകട്ടിയെ മാറുമെന്നാണ് ഈ തിരക്കുകൾക്കിടയിലും ഹൈക്കമാൻഡ് കണക്കുകൂട്ടുന്നതിൻ്റെ പ്രാധാന്യം. ചുരുക്കി പറഞ്ഞാൽ ഇടതുതരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ മറികടക്കാൻ ഇന്നും ഒന്നും ചെയ്യാൻ കോൺഗ്രസിനായിട്ടില്ല. അതിന് തക്കതായി നേതൃത്വം നൽകാനും ആരുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോൺഗ്രസിൽ. അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്ക് ഇനിയെങ്കിലും സംസ്ഥാന ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമൊന്നുമില്ല. ആ ലക്ഷ്യത്തോടെയാണ് VD സതീശനെയും കെ സുധാകരനെയും സംസ്ഥാന കോൺഗ്രസിൻ്റെ ചുമതല ഏൽപ്പിച്ചത്. അതിൻ്റെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അത് പൊളിഞ്ഞ് പാളിസായി. കേരളം ഇടതു തന്നെ തുടർന്നും ഭരിച്ചോട്ടെ, തങ്ങൾക്ക് പറ്റിയത് പ്രതിപക്ഷ കസേര തന്നെയാണെന്ന യാഥാർത്ഥ്യം സത്യം പറഞ്ഞാൽ ഈ സതീശനും സുധാകരനും മനസ്സിൽ നിന്നും വിട്ടു മാറ്റിയിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇരുവർക്കും തന്നെയാണ്. അപ്പോൾ നേതൃത്വമാറ്റം പ്രതിപക്ഷ നേതാവിൻ്റെയും പാർട്ടി അധ്യക്ഷൻ്റെയും കാര്യത്തിൽ അനിവാര്യം തന്നെയാണെന്ന് ഇപ്പോൾ ഹൈക്കമാൻഡും അണികളുമൊക്കെ പറയുന്നത്. ഈ ഗ്യാപ്പിലാണ് സർവശക്തനായി ഒരു തിരിച്ചുവരവിനൊക്കുന്ന രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസക്തി. അത് തകർത്ത് KP അനിൽകുമാറിനെ അധ്യക്ഷനാക്കുകയോ അല്ലെങ്കിൽ നിയമസഭാ നേതാവാക്കുകയോ ചെയ്യുകയാണ് സുധാകരനടക്കം നേതാക്കളുടെ വിഭാഗങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന പ്ലാൻ ബി. ചെന്നിത്തലയെ ഒരു കാരണവശാലും പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരുത്തില്ല എന്നാണ് സുധാകരൻ്റെയും സതീശൻ്റെയും കടുത്ത വാശി. ഈ വാശിയിൽപ്പെട്ട് തകടം മറിയുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളും ഇനി എവിടെ എങ്ങനെ തുടങ്ങണമെന്ന അത് തിരിയാതെ നിൽക്കുന്ന പാർട്ടി ഘടകങ്ങളെയുമാണ് ഇത് ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉറപ്പായതോടെ നേതൃത്വത്തിൽ അടിമുടി മാറ്റത്തിന് ചർച്ച സജീവമാക്കിയിരിക്കാൻ ഇപ്പോൾ കോൺഗ്രസിലെ വിവിധ ഗ്രൂപ്പുകൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ എല്ലാവരും തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞെന്ന് ചുരുക്കം. കെ സുധാകരൻ വീണ്ടും അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറണം, അല്ലെങ്കിൽ പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തകർന്ന് താഴെ വീഴുമെന്നും ഒരു വിഭാഗം സതീശൻ്റെ ആശീർവാദത്തോടെ വാദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാവ് മാറണം എന്ന ആവശ്യമാണ് സുധാകര പക്ഷം ശക്തമാക്കുന്നത്. ഇതിന് തമാശ എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ ഫലം അറിയുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ തോൽക്കുമെന്ന് മാത്രമല്ല തോറ്റതിൻ്റെ പിതൃത്വം ആർക്കെന്ന തരത്തിലുള്ള വാക്കു തർക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത്. പഴയതുപോലെ ശക്തമല്ലെങ്കിലും ഇത്തരം വാദങ്ങൾ ഉയർത്തി തിരിച്ചു വരാനാണ് AI ഗ്രൂപ്പുകളുടെ ഒരു അവസാന ശ്രമം. ഗ്രൂപ്പുകളെ ഒതുക്കി നിർത്താൻ സതീശനും സുധാകരനും ഒറ്റക്കെട്ടാണ് ആദ്യം നിന്നത്. ഇരുവരും പരാജയമാണെന്ന് ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടാൽ ഗ്രൂപ്പുകളുടെ കയ്യിലേക്ക് തന്നെ ഈ പാർട്ടി എത്തുമെന്നതിൽ ഒരു സംശയവുമില്ല. പലയിടത്തും സംഘടന ചലിക്കുന്നില്ലെന്ന പരസ്യ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. ബെന്നി ബെഹനാനും തരൂരുമൊക്കെ ഇനി ആർക്കും ഒന്നും വിട്ടുകൊടുക്കില്ല എന്ന ശപഥത്തിലാണ്. തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇതേ കാര്യങ്ങൾ രൂക്ഷമായി അവതരിപ്പിച്ച K മുരളീധരനും MK രാഘവനും ഉന്നം വെച്ചതും ഈ നേതൃമാറ്റം തന്നെയാണ്. പാളയത്തിലെ പടയാണ് VD സതീശനെ വിടാതെ പിന്തുടരുന്നത്. എറണാകുളം ജില്ലയിലെ ഒപ്പമുണ്ടായിരുന്ന മിക്ക MLA മാരും എതിരായി ഇപ്പോൾ രംഗത്തുണ്ട്. ഇതാണ് സതീശൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി. അത്ര സുഖകരമല്ല, എപ്പോഴും ഒരിക്കലും സുഖകരമായിരുന്നില്ല സതീശന്. കെ സുധാകരൻ കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷ പദവി ഏകനായി സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. പദവിന് വിരുദ്ധമായി KPCC സംസ്ഥാന ഭാരവാഹികൾ ആരും തന്നെ സുധാകരനെ ചുമതല ഏൽപ്പിക്കാൻ എത്തിയില്ല. അത് വലിയ വാർത്തയാകും ചെയ്തു. സ്ഥാനം കൈമാറേണ്ട മുൻ അധ്യക്ഷൻ MM ഹസൻ പോലും എത്തിയില്ല. പിന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും സ്ഥലത്തുണ്ടായിരുന്നുമില്ല. സുധാകരനെ തിരികെ ഈ പ്രസിഡന്റ് ചുമതല ഏൽപ്പിച്ചതിലുള്ള കെറിവിപ്പാണ് എല്ലാവരും ഇങ്ങനെ പിണങ്ങി നിൽക്കാൻ കാരണമെന്ന് ഹൈക്കമാൻഡ് വരെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ കളിച്ചത് സാക്ഷാൽ AK ആന്റണി ആണെന്നറിഞ്ഞപ്പോൾ ഞെട്ടിയത് ഈ ഗ്രൂപ്പുകാരാണ്. അങ്ങനെ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. സുധാകരനും സതീശനും തങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി അണികൾക്കിടയിൽ വേണ്ടത്ര സ്വീകാര്യത നേടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അല്പം കൂടി ചെറുപ്പക്കാരായ ഒരു പൊതു നേതൃനിര സംഘടനാ രംഗത്തും നിയമസഭാ കക്ഷി നേതൃത്വത്തിലും ഉണ്ടാകണമെന്നും എങ്കിൽ മാത്രമേ പിണറായി വിജയനെയും കൂട്ടരെയും പരാജയപ്പെടുത്താൻ കഴിയൂ എന്നും ഇപ്പോഴും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ചിലർ പറയുന്നു. ഇനി അതൊരു ചതിയാണോ എന്ന് കണ്ടറിയണം. വിവിധ സാമുദായിക നേതൃത്വങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ നേതൃത്വത്തിന് VD സതീശനോട് ഇപ്പോഴും കടുത്ത അകൽച്ചയാണ്. ഇതും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ആകെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. സുധാകരനോട് വേണുഗോപാലും ദീപാദാസ് മുൻഷിയും പറഞ്ഞതാണ് വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് ചുമതലയേറ്റാൽ മതി, അപ്പോഴേക്കും പ്രശ്നങ്ങൾ തീർത്ത് പരിഹരിക്കാമെന്ന്. പക്ഷേ സുധാകരന് ക്ഷമയുണ്ടായിരുന്നില്ല. പതിവിന് വിപരീതമായി AK ആന്റണിയെ കൊണ്ട് ഇടപിടിപ്പിച്ച് ഹൈക്കമാൻഡിൽ സമ്മർദ്ദമുണ്ടാക്കിയാണ് സുധാകരൻ തിരികെ പ്രസിഡന്റ് സ്ഥാനം വാങ്ങിയെടുത്തത്. അതോടെ സുധാകര വിരുദ്ധ പക്ഷം കൂടുതൽ ആക്റ്റീവായി. ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസിലെ ചേരിപ്പോലെ ഇടപെടാൻ ഹൈക്കമാൻഡ് തയ്യാറായിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. KPCC അധ്യക്ഷനായ സുധാകരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് തന്നെ
കാര്യങ്ങൾ നെല്ലും പതിരും തിരിക്കാൻ വേണ്ടി തന്നെയാണ്. സുധാകരൻ പക്ഷെ തക്കലം ഡൽഹിക്ക് പോകില്ല എന്ന നിലപാടാണ് ഇപ്പോഴും. എല്ലാ ഗ്രൂപ്പിലും പെട്ട നേതാക്കളോടും വോട്ടർമാർ വരെയൊന്ന് അടങ്ങാനാണ് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹൈക്കമാൻഡ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, കേരളത്തിലെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ സുധാകരനും വി ഡി സതീശനുമൊക്കെ വളരെ വ്യക്തമായി അണികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് മാറണം. മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനം പോലും ആരോപണ വിധേയമാക്കാനോ ചർച്ചാ വിഷയമാക്കാനോ കഴിയാത്ത വണ്ണം തളർന്നിരിക്കുന്നു കേരളത്തിലെ കോൺഗ്രസുകാർ. ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷം എന്നത് ഇല്ലാതാകുമെന്നാണ് ഇവരുടെ അണികളുടെ ഒരു വൈപ്പ്.